السلام عليكم ورحمة الله وبركاته. حديث كلاس 763 ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു ഖാൽ, മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നീ ഹദീസു അഹദിൻ ബിൽ ജാഹിലിയ, നിക്ഷയം ഞാൻ ജാഹിലിയ കാലത്തോട് അടുത്ത ആളാണ്, അഥവാ ഞാൻ ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ആളാണ്. വഖദ് ജാ അല്ലാഹു തആല ബിൽ ഇസ്ലാം, നിക്ഷയം അല്ലാഹു തആല വിശുദ്ധ ഇസ്ലാമിനെ നമുക്ക് നൽകി, നമ്മളിലേക്ക് കൊണ്ടുവന്നു. വ ഇന്ന മിന്ന റിജാലൻ യഅതൂനൽ ഖുഹാൻ, നിക്ഷയം നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരുണ്ട്. കണക്ക് നോക്കുന്ന ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകൾ, അത് ശരിയാണോ എന്നാണ് ചോദ്യം. ഖാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറഞ്ഞു, ഫലാത്ത് അതിഹിം, അവരെ സമീപിക്കരുത്, അവരുടെ അടുത്ത് പോകരുത്. കൊൽത്തു, ഞാൻ ചോദിച്ചു, വീണ്ടും ഞാൻ ചോദിക്കണോ, മിന്നാ റിജാലുൻ യതതയ്യറൂൻ, നിക്ഷയം നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പക്ഷിശാസ്ത്രം നോക്കുന്ന ആളുകളുണ്ട്, അത് ശരിയാണോ നബിയെ? ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ഒരു പക്ഷി മുൻഭാഗത്ത് നിന്നുണ്ട്, അത് വലത് ഭാഗത്തേക്ക് പറന്നാൽ നമ്മൾ പോകുന്ന കാര്യം നടക്കും, അത് ഇടത് ഭാഗത്തേക്ക് പോയതെങ്കിൽ അന്നത്തെ കാര്യമൊന്നും നടക്കില്ല. ഇങ്ങനെയൊക്കെ പക്ഷിയുടെ ശാസ്ത്രം നോക്കിക്കോ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. ദാലിക ശൈഉൻ യജിദൂനഹു ഫീ സുദൂരിഹിം ഫലായ സുദ്ദുഹു, അതൊക്കെ അവരെ ഹൃദയത്തിലുള്ള ഓരോ തോന്നലുകളാണ്, അത് അവരെ ലക്ഷ്യങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ അത് തടയാതിരിക്കട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി, അതും ശരിയല്ല. കുൽത്തു, ഞാൻ ചോദിച്ചു, വമിന്നാ റിജാലുൻ യഖുത്തൂൻ, എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ എഴുത്തിലൂടെ ചികിത്സിക്കുന്ന ആളുകളുണ്ട്, എഴുത്തുകൊണ്ടും വരക്ക് കല്ലൊക്കെ വരച്ച് എഴുത്തിലൂടെ ചികിത്സിക്കുന്ന ആൾ, അവരെ സമീപിക്കുന്നവർ. ഖാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറഞ്ഞു, ഖാൻ നബിയും അമ്പിയായി യഖുത്തു, അമ്പിയാക്കൽപ്പെട്ട നബി ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെ വര എഴുതി ചികിത്സിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഫവൻ വാഫക ഖത്തഹു ഫദാക, ആ റൂട്ടിനോട്, നബിയുടെ റൂട്ടിനോട് ഒത്തുവരികയാണെങ്കിൽ അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അപ്പോൾ ഇന്ന് ചികിത്സാ ലോകം വളരെ വിശാലമാണ്, പല രൂപത്തിലുള്ള ചികിത്സകളുണ്ട്, തെറ്റായ ചികിത്സകളുണ്ട്, നല്ല ചികിത്സകളുണ്ട്. ഇത് വേർതിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നാം ഇരുട്ടിലകപ്പെടും. ജ്യോത്സ്യന്മാരെ സമീപിക്കരുത്. ഇന്ന് ജ്യോത്സ്യന്മാരെത്തും പൂജാരികളെത്തൊക്കെ മുസ്ലിം പർദ്ധതാരികളുടെ ക്യൂ ആണ് കൂടുതൽ കാണാനായിട്ട് വരുന്നത് എന്നാണ് പലതും പറയപ്പെടുന്നത്. അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ ഹദീസ് ശ്രവിക്കുന്ന ഉമ്മമാർ, മറ്റുള്ളവരൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റു അത്തരം ജ്യോത്സ്യന്മാരെയോ കണക്ക് നോക്കുന്ന ആളുകളൊന്നും സമീപിക്കരുത്. മറിച്ച് നല്ല ചികിത്സയുമായിരിക്കുന്ന യഥാർത്ഥ അസ്മാഇൻ്റെ ഇസ്മിൻ്റെ ചികിത്സ ശരിക്ക് പഠിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ റിയാദയും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൃത്യമായ രൂപത്തിൽ നടത്തുന്ന ആളുകളെ സമീപിക്കാം, അത് തെറ്റല്ല. അത്തരം നല്ല ചികിത്സാരികളെ സമീപിക്കുക എന്നല്ലാതെ തെറ്റായവരെ സമീപിച്ച് നമ്മൾ ഇരുട്ടിലകപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.